ബാംഗ്ലൂര് പണ്ട് നിരന്തരം പ്രഭാഷണത്തിന് പോകുമായിരുന്നു, ആമേ കാര്യമായിട്ട് പ്രഭാഷണത്തിന് പോകുമായിരുന്നു. അപ്പം അവിടെ ഇപ്പം നാളെ നാളെ പ്രഭാഷണത്തിന് വീണ്ടും പോകുന്നുണ്ട് ബാംഗ്ലൂര്. 8-ാം തീയതി 9-ാം തീയതി ഫെബ്രുവരി അവിടെ പ്രഭാഷണം ഉണ്ട്. അപ്പം അന്ന് പോയപ്പോൾ ഒരു വലിയൊരു അനുഭവം, മറക്കാൻ പറ്റാത്തൊരനുഭവം ഉണ്ടായി. ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ ബയോടെക്നോളജിക്കൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് എടുത്തത്. ഈ മാനേജ്മെൻറ്റ് ക്ലാസ് അവർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മുടെ പൈതൃകവുമായിട്ട് ചേർത്ത് കുറേ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് എടുത്തത്. അപ്പം ഞാൻ ക്ലാസ് തുടങ്ങി, എല്ലാവരും വളരെ ശ്രദ്ധയോടും കൂടി ഇരുന്നു. ഒരു 4 പെൺകുട്ടികൾ ആ ക്ലാസ്സിലേക്ക് ദൂരെ നിന്ന് വരുന്നത് ഞാൻ കണ്ടു. എൻ്റെ ക്ലാസ്സിൻ്റെ അടുത്തെത്തി ഡോറ് വരെ എത്തിയപ്പോൾ ഞാനപ്പോൾ അവിടെ കുറച്ച് സംസ്കൃത ശ്ലോകങ്ങൾ പറയുകയാണ്. ഈ കുട്ടികൾ, ഈ 4 കുട്ടികൾ ആ സംസ്കൃത ശ്ലോകം ജസ്റ്റ് ഒന്ന് കേട്ട് ഡോറിനകത്ത്, ക്ലാസ് മുറിക്കകത്ത് കയറിയില്ല, കയറി ഒരു 2 സ്റ്റെപ്പ് വെച്ചേ ഉള്ളൂ, ഞാൻ പറയുന്ന ആ വരികൾ കേട്ട് അവർ പുറകോട്ട് തിരിഞ്ഞ് ഭയങ്കര സ്പീഡിൽ അവർ ഓടിപ്പോയി. ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഇങ്ങനെ ഓടിപ്പോകുന്ന ഒരു കാഴ്ച എനിക്ക് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. എനിക്ക് വളരെ അത്ഭുതം തോന്നി, കാരണം ക്ലാസ്സിലേക്ക് കയറാൻ വന്ന കുട്ടികൾ ഡോറ് വരെ എത്തിയിട്ട് പെട്ടെന്ന് പിന്തിരിഞ്ഞ് ഇത്രയും ഓട്ടത്തിൽ അവർ പോയത് എങ്ങോട്ടാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ അപ്പോൾ ഒന്നും ചോദിച്ചില്ല. ക്ലാസ് മുഴുവനും കഴിഞ്ഞതിന് ശേഷം, ക്ലാസ് മുഴുവനും കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം വോട്ട് ഓഫ് താങ്ക്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ 4 കുട്ടികൾ അവർ വന്നിട്ട് അവർ ക്ലാസ്സിൽ കയറാതെ പോയത് അവർക്ക് ക്ലാസ് മാറിപ്പോയത് കൊണ്ടാണോ, അല്ല സമയം വൈകിയത് കൊണ്ട് ക്ലാസ് തെറ്റി എന്നുള്ളത് കൊണ്ട് വേറെ ക്ലാസ്സിലേക്ക് പോയതാണോ എന്ന് ചോദിച്ചു. അല്ല സാറേ, അവർ പെന്തക്കോസ്റ്റുകാരാ, സാറ് സംസ്കൃതം പറഞ്ഞത് കേട്ടപ്പോൾ അവർ വേദം ആണ് സാറ് പറഞ്ഞത് എന്ന് വിചാരിച്ച് അത് കേട്ടു കഴിഞ്ഞാൽ സാത്താൻ പിടിക്കും, അതുകൊണ്ട് അവർ വേദമന്ത്രങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പോയത്. അത് കേട്ട് കഴിഞ്ഞാൽ വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവുമെന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഇത്രയും ഗതികെട്ട ഒരു മതം എന്നല്ലേ അതിന് പറയുക, മറ്റൊരു മതത്തിലെ ഒരു മന്ത്രം അത് മനസ്സിലാവുക പോലും ഇല്ല അവർക്ക് ഞാൻ വിവരിക്കാതെ, അതും വെറും സംസ്കൃത ഭാഷ. ഞാൻ ആ ക്ലാസ്സിലെടുത്തത് മന്ത്രം പോലും അല്ല, ഞാൻ ആ ക്ലാസ്സിലെടുത്ത സംസ്കൃത ഭാഷയിലുള്ള മാനേജ്മെൻറ്റിലെ ചില കൊട്ടേഷൻസാണ്. അത് കേട്ടാൽ പോലും സാത്താൻ പിടിക്കും അല്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്ന ഒരു മതം ഇന്നും കേരളത്തിലുണ്ട്. ഇവിടുത്തെ ഈ പുരോഗമനവാദികളായിട്ടുള്ളവരൊക്കെ അതൊന്ന് കാണണം. അവരെക്കുറിച്ചൊന്നും എതിർത്ത് പറയില്ല. നമ്മുടെ പിണറായി വിജയനും ഈ കോടിയേരി ബാലകൃഷ്ണൻ പോലെയുള്ളവരൊക്കെ, പിന്നെ മരണശയ്യയിൽ കിടക്കുന്ന വി എസ് അച്യുതാനന്ദനൊന്നും ഇത് കാണില്ല. ഇത്രയും ഗതികെട്ട രീതിയിൽ ഈ ഭാരതത്തിൽ ജനിച്ച്, ഭാരതത്തിൽ വളർന്ന്, ഭാരതത്തിൽ ചത്തുപോകുന്ന ഈ സാധനങ്ങൾ, ഈ പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവർ ഒരു സംസ്കൃത ഭാഷയിലെ വരികൾ കേട്ടാൽ സാത്താൻ പിടിക്കുന്നോ നരകത്തിൽ പോകുന്നോ പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഒരു കാഴ്ച കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അത് ബാംഗ്ലൂരാണ് ആദ്യമായിട്ട് കണ്ടത്, അത് മലയാളികളാണെന്ന് അവർ പറയുകയും ചെയ്തു. അവിടുത്തെ ആ വിഷയത്തിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് മലയാളി ആയിരുന്നു താൻ, അയാളൊരു ക്രിസ്ത്യനായിരുന്നു, അയാൾ പെന്തക്കോസ്റ്റ് അല്ലാതെ മാത്രം. ഏതായാലും ഇങ്ങനെയുള്ള ചില ഗതികെട്ട മതത്തിൻ്റെ ഗതികെട്ട അനുയായികൾ, ഗതികെട്ട രീതിയിൽ ഇത്രയും ധന്യമായ ഈ രാജ്യത്ത് ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ളത്. എന്നാലോചിച്ച് നോക്കാം, ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ അംശം സ്വീകരിച്ചാൽ നരകത്തിലേക്ക് പോകുമെന്ന് ഭയപ്പെടുത്തിയിട്ട് ഈ അച്ഛന്മാർ, കർത്താവിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള പാസ്റ്റർമാർ, അതുപോലെ കർത്താവിൻ്റെ മണവാട്ടികളായിട്ടുള്ള കന്യാസ്ത്രീകളും ബാക്കിയുള്ളതൊക്കെ അങ്ങ് വിരാജിക്കുന്ന ഭാരതത്തിൽ പുറത്തുനിന്ന് വന്ന മതത്തെ കച്ചവടം നടത്തിയിട്ട് ഇങ്ങനെ ഈ മതത്തെ സ്വീകരിപ്പിക്കാതെ ഭയപ്പെടുത്തി തിരസ്കരിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗം, നമ്മളിതൊക്കെ അറിയണം. ഇവിടെ വിദ്യാഭ്യാസവും കോളേജുകളും സ്കൂളുകളൊക്കെ തുടങ്ങുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കണം. ചിലപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും മനസ്സിൽ തോന്നാറുണ്ട്, എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത്.